കൊടുമൺ പഞ്ചായത്തിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു. എനിക്ക് സ്വാഗതം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൂ കൊണ്ടുതന്നു, ഞാനത് മേടിച്ചു. അപ്പോഴുണ്ടത് ഒരു 80 വയസ്സായിട്ടുണ്ട് സ്ത്രീ, നടന്ന് കയറാൻ വയ്യ, ഏന്തി വലിഞ്ഞ് ആരൊക്കെയോ താങ്ങി മുകളിലേക്ക് കയറുന്നു. എന്നിട്ട് റോസാപ്പൂ എനിക്ക് നീട്ടുന്നു. ഞാൻ മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കെട്ടിപ്പിടിച്ചു ഒരു ഉമ്മ രണ്ട് കോളത്ത്. എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണണമൊക്കെ കാണും. ഞാനൊക്കെ ആകെ എന്താ ഇങ്ങനെ ആ പെൻഷൻ കിട്ടിയ സന്തോഷം. ഈ 1600 രൂപ കയ്യിൽ കിട്ടുമ്പോഴേ അതിൽ UDF എത്രയാ കൊടുത്തിരിക്കണേ. മാറി മാറി ഭരിക്കുന്നവരാണ് കേരളത്തിൽ. UDF ആണ് LDFനേക്കാൾ കൂടുതൽ ഭരിച്ചെന്ന് വേണമെങ്കിൽ അവകാശപ്പെടുക. ഈ 1600 രൂപ ഈ നാട്ടിലെ പാവങ്ങൾക്കുള്ളതിൽ UDFന്റെ സംഭാവന എത്രയാണ്? 2006 VSന്റെ മന്ത്രിസഭയിൽ ഞാൻ മന്ത്രിയാവുമ്പോ ധനമന്ത്രിയാവുമ്പോ 120 രൂപയാ പെൻഷൻ. 28 മാസം കുടിശ്ശിക, 120 രൂപ കൊടുക്കാനുള്ളത് 28 മാസം കുടിശ്ശിക വരുത്തിയാ പോരിക്കണേ. കുടിശ്ശികയും തീർത്തു, 500 രൂപയാക്കി. രണ്ടാം തവണ മന്ത്രിയാവുമ്പോഴോ ഈ 500 രൂപ 600 രൂപയാക്കിയിട്ടുണ്ട്. അതും കുടിശ്ശികയിൽ. ഈ കുടിശ്ശികയും തീർത്തു, 500 രൂപ 600 രൂപയാക്കിയത് 1600 രൂപയാക്കുന്നത്. അപ്പൊ 1600 രൂപയിൽ UDFന്റെ സംഭാവന എത്രയാ? 100 രൂപ. അതാ സ്നേഹം, അതാണ് നാട്ടിലെ പാവങ്ങൾക്ക് ഈ മുന്നണിയോടുള്ള സമീപനം. മനസ്സിലെ ഒരു കാരുണ്യം വേണം, അത് വേണ്ടോളം ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. എന്നാൽ അത് മാത്രം പോരാ, ഈ അമ്മൂമ്മയുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണേ. നാളെ അതിൻ്റെ അടിസ്ഥാനത്തിലാ ആ ഒരു മുകളിലോട്ട് പോക. അതിന് നല്ല വിദ്യാഭ്യാസം നൽകുന്നതിന് എത്രയോ നാളായുള്ള സ്കൂളാ സെന്റ് ജോർജ് ഗവൺമെന്റ് ഹൈസ്കൂൾ. എത്രയോ പ്രാവശ്യം മുന്നണികൾ മാറി വന്നു, MLA ഒരാൾ തന്നെ. ആ സ്കൂളിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വേണ്ടി വന്നില്ലേ? കാണുമ്പോ ഒരു സന്തോഷേ, 5 കോടി രൂപയുടെ. ഞാൻ വിചാരിച്ചു പഴയ LP സ്കൂളെങ്കിലും കാണാൻ പറ്റും, നോക്കുമ്പോ അതും മാറിയിരിക്കുക. പക്ഷെ ഈ കെട്ടിടം അല്ല ട്ടാ മാറ്റം. ആ കെട്ടിടത്തിനുള്ളിലെ നിങ്ങളും ഞാനും ഒക്കെ പഠിച്ച പോലെ അല്ല നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കണത്. കമ്പ്യൂട്ടർ വിദ്യ ഉപയോഗിച്ചിട്ടാ, പ്രൊജക്ടറുണ്ട്, അധ്യാപകൻ തയ്യാറെടുത്ത് വന്ന് പടങ്ങളെല്ലാം കാണിച്ചാ പഠിപ്പിക്കണേ. ഞാൻ എൻ്റെ ആദ്യമായിട്ട് ജീവിതത്തിൽ കമ്പ്യൂട്ടറുമെന്ന് തൊടാൻ ഭാഗ്യമുണ്ടായത് എപ്പോഴാണെന്നറിയോ? എൻ്റെ PhD കഴിഞ്ഞിട്ട്. ഇനി കൊച്ചുകുട്ടികള് കമ്പ്യൂട്ടർ കൊണ്ട് കളിക്കണ്ട, എല്ലാ സ്കൂളിലും ആവശ്യത്തിന് കമ്പ്യൂട്ടർ. തീർന്നില്ല. ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും ഇത് ഉപയോഗിക്കാൻ പറ്റണം. ഇന്റർനെറ്റ് K-ഫോൺ 2000 കോടി രൂപയാ. പാവങ്ങൾക്ക് പണമില്ല, ഇന്റർനെറ്റിന് ഫീസ് കൊടുക്കാം. വേണ്ടെന്ന് സൗജന്യമായി കൊടുക്കും. ഈ ലോകത്ത് സൗജന്യമായിട്ട് ഇന്റർനെറ്റ് കൊടുക്കുന്ന ഏക സംസ്ഥാനം കേരളം. ഞാൻ മന്ത്രിയായിരുന്നപ്പോ ഒരു ദിവസം കഴിഞ്ഞ ബ്രിട്ടീഷ് പാർലമെന്റ് ഇലക്ഷനിൽ ഇപ്പൊ അവിടുന്ന് BBC പറഞ്ഞു ഒരു ചർച്ചയിൽ പങ്കെടുക്കണം.
ഞാൻ വിചാരിച്ചു നമുക്കെന്താ ഈ ബ്രിട്ടീഷ് പാർലമെന്റേഷന്റെ കാര്യം. അപ്പൊ ചോദിച്ചപ്പോഴാണ് ലേബർ പാർട്ടിക്കാര് ഇന്റർനെറ്റ് മൗലികാവകാശമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്, എല്ലാവർക്കും ഇന്റർനെറ്റ് ഉണ്ടാവും. അപ്പൊ ആരോ അവിടെ ഇരിക്കുന്നവർ പറഞ്ഞു കേരളത്തിൽ ഇങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട്, അതുകൊണ്ടാ കേരളത്തിന്റെ നരമന്ത്രി വിളിച്ച് ചർച്ച പങ്കെടുക്കാനായിട്ട്. തീർന്നില്ല കേട്ടോ, ഒന്നുകൂടി ഉണ്ടായിരുന്നു, കുടുംബശ്രീ വഴി പാവങ്ങളുടെ വീട്ടിലെല്ലാം ഒരു ലാപ്ടോപ്പും കൂടി കൊടുക്കാൻ. 500,000 ലാപ്ടോപ്പിനെ ഓർഡർ ചെയ്ത്, കോവിഡ് ആയതുകൊണ്ട് ചൈനക്കാര് ഇത് ഉണ്ടാക്കണില്ല, കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്തിനാ മുൻകരുതല്? ലോകം മാറേണ്, ഇനി വരാൻ പോണത് ഈ കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുടെയൊക്കെ വലിയ ലോകമാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ പാവങ്ങൾ പുറന്തള്ളപ്പെട്ടു പോരുത്, അവർക്കിതിൽ പങ്കെടുക്കാൻ പറ്റണം. അങ്ങ് അയ്യങ്കാളിയുടെ കാലം മുതല്, ഗുരുവിന്റെ കാലം മുതലുള്ള സമരങ്ങളിലൂടെ ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവനും വിദ്യ അഭ്യസിക്കാനുള്ള അവകാശം നേടിയെടുത്ത് ഈ പുതിയ ലോകത്ത് പിന്തള്ളപ്പെട്ടു പോരുത്, അതാണ് കരുതല്. ക്ലാസ് മുറിയിൽ കമ്പ്യൂട്ടർ, വീട്ടിൽ ലാപ്ടോപ്പ്, ഇന്റർനെറ്റ്. ചെറിയ തുകയല്ല. എന്തേ UDF ഇങ്ങനെ ഒരു കരുതലും തോന്നലും വരാതെ വന്നു? ആ ചോദ്യം താകാമായിരുന്നല്ലോ, വേറെ ആരും ചിന്തിച്ചില്ലല്ലോ. നമ്മുടെ ഇവിടെ ഈ പുതുപ്പള്ളിയില് ഒരു അസുഖം വന്നു, നമ്മൾ പോകാൻ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കാം. ഇവിടെ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് പുതുപ്പള്ളിയുടെ കണക്ക് കൃത്യം കിട്ടത്തില്ല, കേരളത്തിൽ 38% കുടുംബങ്ങളാണ് സർക്കാർ ആശുപത്രി പോയിരുന്നത്, ഇപ്പൊ 60% കുടുംബങ്ങൾ. ഈ കോട്ടയം ജില്ലയുടെ കണക്കുണ്ട്, UDF സർക്കാരിന്റെ ഭരണം കഴിഞ്ഞപ്പോൾ പോയതിനേക്കാൾ 70% വർദ്ധിച്ചിരിക്കുന്നത് OP ടിക്കറ്റ് പോകുന്ന ആളുകളുടെ എണ്ണം നമ്മുടെ ആശുപത്രി 70%. രോഗം കൂടുതൽ വന്നുകൊണ്ടല്ല, നേരത്തെ അവിടെ പോയ മരുന്ന് കിട്ടില്ല, ചികിത്സ കിട്ടില്ല, അതുകൊണ്ട് പുറത്ത് കാശ് കൊടുത്ത് പോയിണ്. ഇപ്പം മാറി, നമുക്കിവിടെ 10 ആരോഗ്യ സ്ഥാപനങ്ങളുണ്ട്. പമ്പ, നമ്മുടെ പാമ്പാടിയിലെ താലൂക്ക് ആശുപത്രി അടക്കം 2 കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, ബാക്കി 7 PHCs നോക്കിക്കേ. ഇപ്പൊ 4 PHCയില് കാലത്ത് പോകാൻ പറ്റിയില്ല, വൈകുന്നേരം പോയാലും മതി, OP ഉണ്ട്. ഇവിടെ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ 35 കോടി രൂപയാണ് ആകെ നമ്മുടെ ഈ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് വേണ്ടി മുടക്കിയത്. ഞാൻ കണക്കെടുത്ത് കൂട്ടി എത്രയാണ് വരിക, 35 കോടിയല്ല, അത് നമ്മുടെ കാലത്തെ കണക്കാണ്. ആകെ 7 കോടി രൂപ, അതാണ് 35 കോടിയായിട്ട് കൂട്ടിയിരിക്കുന്നത്. നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ അതിന് മാത്രം ഉണ്ട് 25 കോടി രൂപ. ഇവിടെ കൊണ്ട് തീർന്നില്ലെങ്കിൽ നമ്മൾ പോണം മെഡിക്കൽ കോളേജിലാണ്. ഇവിടെ വാസ്തവസാരിപ്പുണ്ട്, ഞാൻ അറിഞ്ഞ കാലം മുതൽ മെഡിക്കൽ കോളേജിന്റെ രക്ഷാധികാരി അദ്ദേഹമാണ്. ഞാൻ കണക്കെടുത്ത് നോക്കിയിട്ടാ കേട്ടെ, 2011 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ് 18 കോടി, 12 16 കോടി, 19 21 കോടി, 14 16 കോടി,
പതിനഞ്ചിൽ 6 കോടി, മൊത്തം 79 കോടി രൂപ. അപ്പൊ മോശമല്ല, 79 ഉണ്ട്. അതിനുശേഷം ഈ മെഡിക്കൽ കോളേജ് മുടക്കിയതറിയണോ? ബഡ്ജറ്റിൽ നിന്ന് 219, നബാർഡിൽ നിന്ന് 47, കിഫ്ബിയിൽ നിന്ന് 564, മൊത്തം 868 കോടി രൂപ ഒരു മെഡിക്കൽ കോളേജില്. അവിശ്വസനീയതന്നെ അവിശ്വസനീയമായ ഒരു കണക്കായി തോന്നി. 868 കോടി രൂപ അവിടുത്തെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, അവിടെയുള്ള മറ്റ് പുതിയ ഒരുപക്ഷെ റാസൻ തന്നെ എൻ്റെ കാര്യങ്ങൾ പറയും. എന്താ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യം? സാധാരണക്കാരുടെ. എൻ്റെ ചോദ്യം ഇതാണ് കേട്ടോ, എന്തുകൊണ്ടാണ് യു ഡി എഫിന് കഴിയാതെ പോയത്? മുഖ്യമന്ത്രിക്ക്, അന്നത്തെ മുഖ്യമന്ത്രിക്ക് മനസ്സില്ലാഞ്ഞിട്ടൊന്നുമല്ല, അങ്ങനെയുള്ള ആക്ഷേപമൊന്നുമില്ല. ചെയ്യേണ്ട എങ്ങനെയെന്ന് അറിഞ്ഞുകൊടുന്നു, അതിനൊരു പരിപാടിയില്ല. എവിടെ നിന്ന് ഇത്രയും പണം? കിഫ്ബിയുടെ പണമാണ് 564 കോടി രൂപ. എങ്ങനെയാ നമ്മുടെ സ്കൂള് മുഴുവനും ഡിജിറ്റലൈസ് ചെയ്ത്? കിഫ്ബിയുടെ 800 കോടി രൂപയാ. എങ്ങനെ നമ്മുടെ കെ ഫോൺ വന്നത്? കിഫ്ബിയുടെ 2000 കോടി രൂപയാ. കിഫ്ബി എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് വേണ്ടതാണല്ലോ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നും നാളത്തേക്ക് മാറ്റിവെക്കേണ്ടതല്ല. അപ്പൊ നമ്മൾ ചിന്തിച്ച എങ്ങനെയെന്നാണ്, ഇതൊക്കെ ബഡ്ജറ്റിൽ നിന്ന് കുറച്ച കുറച്ച പണിയാൻ പോയല്ല, 25 വർഷം കഴിയുമ്പോഴും തീരത്തില്ല. അപ്പൊ നിങ്ങൾ ഞാനും ഉണ്ടാവോ? ആർക്കറിയാം. അപ്പൊ ഇന്ന് വേണം എന്തെങ്കിലും പോന്നാ പോരാ, എല്ലാം പണിയാൻ തീരുമാനിച്ചല്ലോ, ഇതൊക്കെ വേണ്ടതാണെന്ന് തീരുമാനിച്ചല്ലോ. ഇന്ന് കടം മേടിച്ച്, ഇന്ന് കടം മേടിച്ച് അത് പണിയ, എന്നിട്ട് 25 വർഷം കൊണ്ട് തിരിച്ചടക്ക. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. പണം ലളിതം, പിന്നെ കൈ വീട്ടിക്കഴിഞ്ഞാൽ ആരെയും കാശ് വരുമോ? കാശ് തന്നിന്ന് 80,000 കോടി രൂപയുടെ പാലം, റോഡ്, കെട്ടിടങ്ങള്, സൗകര്യങ്ങള് കേരളത്തിൽ പണിയ. ആ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ കേരളം വേറൊന്നായി പോയ. എന്താ ഇവിടെ ചർച്ച ചെയ്യാൻ പോണ, ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോണ കാര്യം എന്താ? നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോണ കാര്യം എന്താണ്? ഈ മണ്ഡലത്തിൽ ഈ പരിപാടി തുരങ്കം വെക്കുന്ന രാഷ്ട്രീയമാണ് യു ഡി എഫിനുള്ളത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടല്ലോ. ഇതൊന്നും വേണ്ട എന്നുള്ള രാഷ്ട്രീയമാണ് യു ഡി എഫിൻ്റെത്. ഇവിടുത്തെ റോഡുകള് സത്യം പറയട്ടെ, എനിക്ക് തന്നെ ഒരു പ്രയാസം തോന്നിപ്പോയി. കാരണം ഇവിടെ കിഫ്ബിയുടെ റോഡൊന്നും അങ്ങനെ ഇല്ല. ഉമ്മൻചാണ്ടി സാർ ചോദിച്ച എന്താ കൊടുക്കാതിരിക്കണേ, ആദ്യം ചോദിച്ചത് ബോർമ കവലം മുതൽ തൃക്കോതമംഗലം റോഡ്, അത് 12 കിലോമീറ്റർ, അതിൽ 8 കിലോമീറ്റർ കോട്ടയം പണ്ടല്ല. അതാണെങ്കിൽ ഇപ്പൊ പി ഡബ്ല്യു ഡി ഫോർമേഷനെ കഴിഞ്ഞ് കിടക്കുന്നു, ഉടനെ കുത്തിപ്പൊളിക്കേണ്ടതില്ലല്ലോ എന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തന്നെ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു, സാറ് വേറൊരു റോഡ് താ, ഇത് ഇരുന്നോട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് പണിയാം, ഇപ്പൊ പണിയാൻ വേറൊന്ന്. ഭയങ്കര സന്തോഷമായി. 140 കോടി രൂപയുടെ റോഡാണ്. ഏതാ റോഡ്? കോടിമാതയിൽ നിന്ന് കളത്തിൽ കടവ് റോഡ്, പനച്ചിക്കാട് അമ്പലം വരെ. മണ്ഡലത്തിലൊന്ന് കേറും, ബാക്കി മുഴുവൻ കോട്ടയം മണ്ഡലത്തിലാണ്.
ചിലർ എന്നോട് ചോദിച്ചേ നിങ്ങളൊന്നും കൊടുത്തില്ലല്ലോ, ചോദിച്ചോ കൊടുത്തിട്ടുണ്ട് ചോദിക്കുന്നു. അങ്ങോട്ട് എന്താ എന്താണ് ഇങ്ങനെ ചോദിക്കാറുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിലൊരു വിശ്വാസക്കുറവുകൊണ്ടാണോ ഇതൊക്കെ നടക്കുമെന്ന കാര്യമോട് ചിന്തിച്ചതുകൊണ്ടാണോ എന്താന്ന് എനിക്കറിയത്തില്ല. തിരുവഞ്ചൂർ വളരെ മിടുക്കരാ അദ്ദേഹം. ഇത് രണ്ടെണ്ണം, ഒന്ന് പുതുപ്പള്ളി മണ്ഡലത്തിൽ കയറുന്ന രൂപത്തിൽ വെച്ചു, 40,000 കോടി രൂപയുടെ റോഡാണ് കേട്ടോ പണിയണേ ഈ കേരളത്തിൽ കിഫ്ബി വഴി. ദേശീയപാത തന്നെ 65,000 കോടി ഉണ്ട്, അത് പണിയാൻ പറ്റുന്നതുകൊണ്ടാ 6,000 കോടി എടുത്തു വെച്ചു കൊടുത്തു നിതിൻ ഗഡ്കരിക്ക്. നമുക്കിത് 6,000 ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് 1/4 6,000 കോടി വേണം വരുമെന്ന് പറഞ്ഞപ്പോ ദാ പിടിച്ചോ 6,000 കോടി ഈ കിഫ്ബി ഉണ്ടായതുകൊണ്ടാണ്. ഇവിടെ നമ്മുടെ മണ്ഡലത്തിന്റെ വികസനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റബ്ബർ. റബ്ബർ പാർക്ക് വേണം, അവര് നമ്മുടെ ന്യൂസ് പ്രിന്റ് ആട്രിപ്പിക്കാൻ പോയിരുന്നു. അപ്പൊ വലിയ കാര്യത്തിന് 200 കോടി രൂപ തരണം, ഇപ്പൊ തരണം. 600 ഏക്കർ ഭൂമി ഉണ്ട്, 690 ഏക്കർ ഭൂമി ചുമ്മാ എടുത്തു കൊടുത്ത് 200 കോടി. അത്രയും കിട്ടിയപ്പോ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വമ്പൻ റബ്ബർ പാർക്ക് അവിടെ സ്ഥാപിക്കാം. ഇതുപോലെ ഓരോന്നും ഈ തെരഞ്ഞെടുപ്പിലെ പ്രശ്നം എന്താണെന്ന്, ഇങ്ങനെ മുന്നോട്ട് പോണോ കേരളം? പോകണ്ട എന്നാണ് UDF പറയുന്നത്. ഇപ്പൊ മാത്യു കുഴൽനാടനാണല്ലോ ഒരു വലിയ കലാകാരൻ രംഗത്ത് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് കേസ് കൊടുത്തത് കിഫ്ബിക്കെതിരായിട്ട്. ആരാ കക്ഷി? വക്കീലിന്റെ കക്ഷി ഇവിടുത്തെ BJP നേതാവ്. അദ്ദേഹത്തിന് വേണ്ടി കോടതി കേസ് കൊടുത്തു. ആ കേസിൽ പറഞ്ഞ വാദങ്ങളൊക്കെ ഇന്നിപ്പോ നിർമ്മലാ സീതാരാമനും കേന്ദ്ര സർക്കാരും CAG എല്ലാം എടുത്ത് വീശിക്കൊണ്ടിരിക്കുക കേരളത്തിനെതിരായിട്ട്. എന്നിട്ടിപ്പോ നിർമ്മലാ സീതാരാമൻ പറയണ എന്താന്നറിയാ, സർക്കാർ നേരിട്ടെടുക്കണ്ട, കിഫ്ബി കടം മേടിച്ച് പണിതാലും സർക്കാർ വാങ്ങിയതായിട്ട് ഞങ്ങൾ കണക്കാക്കും. നിയമം, കളിയുടെ നിയമം മാറ്റി. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യും ധരിച്ചിട്ടില്ലേ? നിതിൻ ഗഡ്കരി ആരാരും ചോദിച്ചിട്ട് അത് പുല്ലുപോലെ കൊടുത്ത്, അതുപോലെ സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റും എന്ന് കരുതി. ഇപ്പൊ നിയമം അങ്ങ് മാറ്റി, നിയമം മാറ്റിയിട്ട് ഇനി മോലെ അങ്ങനെയെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. അതിന് എന്താ പറഞ്ഞേ, ഇതുവരെ ഗിഫ്റ്റ് എടുത്ത മുഴുവൻ ഞങ്ങൾ കുറക്കാൻ പോയി, ഇത് മുഴുവൻ സ്തംഭിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. നിങ്ങൾ എന്തിനാ ഇത്രയൊക്കെ ചെയ്യണേ? അദാനി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ഭൂമി എടുത്ത് റബ്ബർ പാർക്ക് ഉണ്ടാക്കില്ല. നിങ്ങളുടെ റോഡ് പണിയെങ്കിൽ എന്തിനാ നിങ്ങൾ വായ്പ എടുക്കണേ? ഏതെങ്കിലും ഒരു കമ്പനിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ടോള് വിരിച്ച് അവർ നടത്തിക്കൊടുക്കും. നിങ്ങൾ എന്തിനാണെന്ന് സ്കൂള് നന്നാക്കാൻ വേണ്ടി ഇങ്ങനെ നേരിട്ട് പണം കൊടുക്കണേ? നമ്മൾ 1,000 കോടി മുടക്കിയിട്ടാണ് ഈ കമ്പ്യൂട്ടർ എല്ലാം വെച്ചിരിക്കണേ. അതിനൊരു ഏജൻസിയും വിളിച്ചിട്ടില്ല, സർക്കാരിന്റെ ഏജൻസിയാ കൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പേരറിയാം. എന്നിട്ട് ഈ കൈറ്റ്സേ ബിൽഗേറ്റ്സിന്റെ സോഫ്റ്റ്വെയർ മേടിച്ചിട്ടല്ല നടത്തുന്നത്, അവര് സ്വതന്ത്രമായിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. കമ്പ്യൂട്ടറിൽ നമ്മൾ വിവരങ്ങൾ കൊടുത്താൽ അതിനടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യാം. വിശകലനം ചെയ്യുന്ന കമ്പ്യൂട്ടറിന് ബുദ്ധിയില്ല നേരിട്ട്, നമ്മൾ അതിന്റെ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ള സോഫ്റ്റ്വെയർ എഴുതി അതിനുള്ളിൽ വെക്കണം. അത് കമ്പനികളുടെ മേടിക്കുന്നതിന് പകരം ഇവിടെ തന്നെ എഴുതി ഉണ്ടാക്കി. ബാക്കി സംസ്ഥാനത്തൊക്കെ ഇത് ചെയ്യുന്നത് ആരാണെന്നറിയോ? ഏതെങ്കിലും കമ്പനിക്ക് അവ കൊടുക്കും, ബൈജൂസോ അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനിക്ക്. കേരളത്തിൽ നമ്മുടെ മാഷന്മാർ തന്നെ ചെയ്യണേ. ഇതിന്റെ ഗുണം എന്താണെന്നറിയാം? നീതി ആയോഗ് കേന്ദ്രത്തിന്റെ പറഞ്ഞിരിക്കുന്നു 3,000 കോടി രൂപയാ കേരളത്തിന് ലാഭം കിട്ടിയിരിക്കുന്നു ഇങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ട്. അപ്പൊ നമ്മൾ
നമ്മുടെ നാടിന്റെ വികസനത്തിന് ഇത്തരത്തിൽ പുതിയ രീതികൾ അവലംബിച്ച് മുന്നേറുന്നു, അതിനെ തകർക്കുന്നു UDF. ഇതാണ് പുതുപ്പള്ളിയിലെ വോട്ടർമാരോട് നമ്മൾ പറയുന്ന വികസന രാഷ്ട്രീയം. മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായതുപോലെ ഒരു മാറ്റം നമ്മുടെ ഇവിടെ റോഡിലൊന്നും വന്നിട്ടില്ലെങ്കിലും UDF ഭരിച്ച കാലവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എത്ര വലിയ മുന്നേറ്റം. ഇത് മുന്നോട്ട് കൊണ്ടുപോണ്ടേ, ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പുതുപ്പള്ളിക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണോ. ഈ BJPയോടൊപ്പം ചേർന്നുകൊണ്ട് പാർലമെന്റിനും പുറത്തുമെല്ലാം കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ തുരങ്കം വെക്കുന്ന UDF രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരോട്ടായിരിക്കണം നമ്മുടെ ഓട്ടെന്ന് പറഞ്ഞു. അതാണ് തെരഞ്ഞെടുപ്പിൽ. ഇത് പുതുപ്പള്ളിയുടെ കാര്യം മാത്രമല്ല, കേരളത്തിന്റെ വികസനത്തിന്റെ പ്രശ്നമാണ്. നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന അന്യാദൃശ്യമായിട്ടുള്ള വികസന പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ UDFന് തിരിച്ചടി കൊടുക്കണം. കാരണം ഒരു സന്ദേശം അതുവഴി UDFനും BJPക്കും കിട്ടും. അവരുടെ ഈ നയം കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. രാഷ്ട്രീയമായിട്ട് തിരിച്ചടി വരും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ നമ്മുടെ വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഇതാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. ഇതാണ് നമ്മൾ സംവാദ സദസ്സുകളിൽ പറയാൻ പോകുന്ന രാഷ്ട്രീയം. അതിനു വേണ്ടിയിട്ട് വികസനത്തിന് വേണ്ടി ഒരു വോട്ടെന്ന് പറയുമ്പോൾ ഇത് പുതുപ്പള്ളിയുടെ പ്രശ്നം മാത്രമല്ല, കേരളത്തിന്റെ മുഴുവൻ വികസന തന്ത്രത്തിന്റെ പ്രശ്നവും. ഇത് നമ്മൾ പെൻഷൻ പറഞ്ഞ് 1600 2000 ആക്കണമെന്ന ആഗ്രഹം. നിങ്ങൾക്ക് തരേണ്ട പണമാണ് ഈ കേന്ദ്രം പിടിച്ചു വെച്ചിരിക്കുന്നത്. അതിനാണ് ഈ BJP പിന്താങ്ങുന്നത്, ഇത് UDF പിന്താങ്ങുന്നത്. നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ലാപ്ടോപ്പ് ഒന്ന് വെച്ച് കൊടുക്കണം. തടസ്സം നിൽക്കുന്നത് കേന്ദ്രമാണ്. നമ്മുടെ റോഡുകളെല്ലാം നന്നാവേണ്ടത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തടസ്സം നിൽക്കുന്ന കേന്ദ്ര സർക്കാർ, അതിനെ പിന്താങ്ങുന്ന UDF. അതിനൊരു തിരുത്ത് വരുത്തുന്നതിന് ഒരു വോട്ട്, ജയിക്കിന് നമ്മുടെ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മളിവിടെ വലിയ കോലാഹലത്തിനല്ല, ഇതുപോലുള്ള വികസന സംവാദങ്ങൾ മണ്ഡലത്തിലുടനീളം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ വികസന സംവാദമാണ് ഇവിടെ വച്ച് നടക്കുന്നത്. വേറെ ഒട്ടേറെ പ്രസംഗിക്കാനുണ്ട്, ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഔപചാരികമായിട്ട് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊള്ളു.